ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മൾ തേനെടുക്കണ ഒരു വീഡിയോ ആണ് കേട്ടോ. അത് കാണാൻ പോണേ. അപ്പൊ എന്താ കേട്ടോ തേന്? നിങ്ങൾ ഇതിന്റെ ആണീച്ച കുഞ്ഞുങ്ങളാണ് ഈ കാണുന്നത്. ഈ പൊന്തിരിക്കുന്ന മുട്ട അതായത് കാണുന്നത്, ഇതൊക്കെ ആണീച്ച കുഞ്ഞുങ്ങളാണ്. ഇതിനെ നമ്മളിപ്പോ നശിപ്പിച്ചോളാം. ഇതിപ്പോ ഒരു പെണ്ണീച്ച കുഞ്ഞുങ്ങളാണ്, രണ്ടെണ്ണം പിരിഞ്ഞു വരുന്ന വീഡിയോ എടുത്ത് കളയണം. ഇത് പെണ്ണീച്ച കുഞ്ഞാണ്, ഇത് കളയാൻ പറ്റില്ല. ഇവരാണ് ആണീച്ച നമ്മൾ കളയാ. ഈ ആണീച്ച തേനെടുത്ത് കുടിക്കുള്ളൂ, വേറെ പണിയൊന്നും ചെയ്യില്ല. അതുകൊണ്ട് നമ്മളെ നശിപ്പിച്ചോളാം. വിരിഞ്ഞു വരുന്ന ഒരു കുഞ്ഞിനെ കണ്ടായിരുന്നോ? കാണണ്ടോ? ക്യാമറ പുറം പൊട്ടി വരുന്നുണ്ടോ? ഇവിടുന്ന് രണ്ട് കുഞ്ഞുങ്ങൾ ഇപ്പൊ പുറത്തേക്ക് വന്നു. കാണണ്ടോ? ഈച്ച കുഞ്ഞുങ്ങളാണ് വരുന്നത്. എങ്ങനെയാണ് ഈ പെണ്ണീച്ച ആണീച്ച എന്ന് പറഞ്ഞാൽ? ഞാൻ തിരിച്ചറിയാം. ഇതിപ്പോ ഈ കാണണൊക്കെ ഇത് കുഞ്ഞിനീച്ചാണ്. ഇതിപ്പോ അതാ പറഞ്ഞ പൊന്തി വരുന്നു. അത് ആണീച്ച ഞാൻ കാണിച്ചുതരാം. ഈ കാണുന്ന ആണീച്ച, അതായത് ആണീച്ച ബ്ലാക്ക് ആയിരുന്നു. ഈ കാണുന്ന ഇത് ആണീച്ചയാണ്. അതിനെ കൊന്നു കളയും. അതിനെ കൊന്നു കളയും. ഇതുണ്ടോ? ഇതിന്റെ രണ്ടും വ്യത്യാസം കണ്ടോ? അത് നമുക്ക് ആണീച്ച കുറച്ച് മതി, എന്നാലും കുറെ ഉണ്ടാവും അതിനകത്ത്. അപ്പൊ കൂടുതലുണ്ടെങ്കിൽ അതിങ്ങൾ തേൻ കൂടുതൽ കഴിച്ച് തേനിന്റെ അളവ് പറയും. അപ്പൊ അത് അളവ് കുറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ആണീച്ച കുഞ്ഞുങ്ങളെ മാത്രം ഒഴിവാക്കി. ഇതാണ് തേന്. ഇത് കണ്ടോ? ഇത് തേനാ. ഈ തേൻ്റെ നേരെ താഴെ കാണാം പൂമ്പൊടി. കണ്ടോ? കണ്ടോ? ഇതാണ് പൂമ്പൊടി. വീട്ടിലൊക്കെ കാണാം. കണ്ടോ? ഇതാണ് അവരുടെ ഭക്ഷണമാണത്. അധികം വേദന എടുപ്പിക്കാതെ നമ്മൾ കൈകാര്യം ചെയ്യണം. നമ്മുടെ ആണീച്ച കുഞ്ഞുങ്ങളെ കളഞ്ഞതിന്റെ എല്ലാം കളഞ്ഞതിന്റെ ഇഷ്ടമല്ല. ഇനി ബാക്കിയുള്ളത് അവർ അതിനുള്ളിൽ നിന്ന് കടിച്ചെടുത്ത് പുറത്ത് കളയും. ഇതിനകത്താണ് അവർ തേൻ ശേഖരിക്കുന്നത്. ഈ കണ്ണ് ഈ മേലത്തെ തട്ട്. ഇതിന് ഹണി ചേമ്പർ പറയും, ഇതിന് ബ്രൂട്ട് ചേമ്പർ പറയും. നമ്മളിങ്ങനെ അട കെട്ടി കൊടുത്തു കഴിയുമ്പോൾ ബാക്കി ഒരു ചെറിയ പീസ് വെച്ച് കൊടുത്താൽ മതി, ബാക്കി അവർ ചെയ്തോളൂ. ഇതിനകത്ത് നിറച്ചിട്ട് തേന്, ഈ തേൻ നമ്മൾ കറക്കിടും. ഇതിപ്പോ ഇനി എത്ര ദിവസം കഴിഞ്ഞിട്ട് എടുക്കാം? ഇതിപ്പോ എടുത്തു കഴിഞ്ഞാൽ ഒരു 6 ദിവസം കഴിയുമ്പോൾ എടുക്കും. ഇപ്പൊ സീസൺ തുടങ്ങും. ഈ മഴ പെയ്യുന്നോടെ വരാൻ പറ്റും. റബ്ബറിന് വരാനാ തേൻ കിട്ടുന്നത്. ഫുള്ള് തേന നമ്മള് ഹണി എക്സ്ട്രാക്ട് പറഞ്ഞ മെഷീനാണ് എടുക്കുന്നത്. അത് വെച്ച് കറക്കിടും. സാമ്പിളിന് എടുത്ത് നോക്കിയല്ലേ? അല്ലേ, അതിങ്ങനെ ഇതിന്റെ പീസ് ഇങ്ങനെ ഈ അടയിന്ന് മാറി വേറെ പീസ് അവർക്ക് വെച്ചുണ്ടോ? ഓവറാ. കുത്തിയോ? കുത്തി തന്നെ തുടച്ചെടുത്തോ? കുത്തിയോ? നിങ്ങൾ അതിന്റെ അടുത്ത് ഓടാതിരുന്നോ? കാരണമായിരുന്നോ? ഇതിന്റെ ഒരു ആകൃതി ഉണ്ടോ? അത്ര ഭംഗിയായിട്ടവരുണ്ടാക്കാം. ഒരേ സൈഡ് രണ്ട് സൈഡ് ഒരേ പോലെ ചേട്ടന്റെ ചാനലിന്റെ പേരെന്താണ്? വലിയ ചാനലൊക്കെ ഉള്ള ആളാട്ടോ. കൊറേ കൊറേ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് തേനീച്ചനെ കൊണ്ട്. മഴ പെയ്താതെ വെള്ള കളറാണ്.
പുതിയ തേങ്ങ ഇത് പഴകും തോറും അതിന്റെ കളർ മാറിക്കും. ശരിക്കും 90 ദിവസമായ തേനാണ്. തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ നമുക്ക് കിട്ടും മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തേൻ കിട്ടില്ല. കാരണം മഴ പെയ്ത് കഴിഞ്ഞാല് പൂവിലെ ഇലകളിലൊക്കെ തേന് വെള്ളത്തൊക്കെ ഒഴുകിപ്പോ. നിങ്ങൾ എത്രക്കാണ് വിൽക്കുക? അതായത് ലിറ്ററിന് കൊടുക്കുകയാണെങ്കിൽ 500 രൂപ, പുറത്ത് യൂട്യൂബിൽ കൂടി കൊടുക്കുമ്പോൾ 700 രൂപ. എനിക്ക് ഒരു ലിറ്റർ എടുത്താൽ 500 രൂപ. അങ്ങനെ നിന്നാ മതി, കുത്തൂല. അങ്ങനെ ഒരു ഫോട്ടോ എടുത്താൽ ഇവിടെ ഇതിങ്ങനെ നമ്മളതിന്റെ ഹോൾസ് അല്ല, ഇത് മിഷീനാണല്ലോ, നമ്മളതിന്റെ ഹോൾസ് ഒക്കെ ശരിയാക്കണം. എന്താ ഇത് അടച്ചു വെച്ചേക്കുന്നുണ്ടോ? ഇതൊക്കെ നമ്മൾ തുറന്നു കൊടുക്കണം. തുറന്നു കൊടുത്തില്ലെങ്കിൽ അത്യാവശ്യം പുറത്തേക്ക് കാണില്ല. ഈ അടച്ച വെച്ചാക്കുന്നുണ്ടോ ഹോള്? അതൊക്കെ നമ്മൾ തുറന്നു കൊടുത്തില്ലെങ്കിൽ ഇത് കാണിച്ചു തരാം, തുറക്കാതെ കാണിച്ചു തരാം. അപ്പോൾ അവിടെ ഇരിക്കുന്ന അത്യാവശ്യം അവിടെ തന്നെ ഇരിക്കും, അത്യാവശ്യം പുറത്ത് വരില്ല. രണ്ട് തലയും മൂർച്ചയുള്ള കത്തിയാ. എന്നിട്ട് ഇത് കറക്കാൻ നേരത്ത് ഇതിന്റെ ഈ ഹോൾസിലെ തേനല്ലേ ഈ സൈഡിൽ കൂടി ഇങ്ങനെ തെറിച്ചു വരും. പ്രേമ തെറിച്ചാക്കുന്നേ പുറത്ത് തെറിച്ചു തരൂല്ലേ? അതാ ഇതിലേക്ക് തെറിക്കും. ഈ സൈഡിലെ തേൻ കഴിഞ്ഞു കണ്ടോ ഹോളിലെ, പിന്നെ അത് തിരിച്ചുവിടും ഇവിടെ. പിന്നെ ഞാൻ തുറക്കാതിരുന്ന് കണ്ടോ കണ്ടോ വൈകോ, ഇത് തുറന്നാലേ അവര് പിന്നെ നിറയ്ക്കുള്ളൂ. കണ്ടോ തേൻ കിടക്കുന്നേ കണ്ടോ? അതിനാണ് നമ്മൾ തുറന്നിടുന്നത്. തുറന്നിട്ടില്ലെങ്കിൽ ആ തേൻ അതിനകത്ത് തന്നെ ഇരിക്കും. ഇനി നമ്മൾ ഈ ഫ്രെയിം അതിനകത്ത് തന്നെ കൊണ്ടുവരും. അപ്പോൾ അവരൊരു 5-6 ദിവസം കൊണ്ട് നടക്കും. തേൻ നടക്കും. ചിലതാണ് അധികം അടഞ്ഞിട്ടുണ്ടാവുള്ളൂ അല്ലേ? കണ്ടാ അതിൻ്റെ ഉള്ളിൽ തേനായിട്ടില്ല, വക്കത്ത് ആയിട്ടുള്ളൂ. കണ്ടാവും അതിനിങ്ങനെ ഒഴുകി സൈഡിൽ നിന്ന് ഒഴുകി അറിയണല്ല. ഇതിന്റെ ഇതിന്റെ തേനെടുത്താ മാത്രല്ല, ഇതിന്റെ റാണീച്ചേന അതിന്റെ ആണീച്ചേന അതേപോലെ ഇത് റാണീനെ എല്ലാ കൊല്ലം പുതിയ റാണീനെ ഉണ്ടാക്കിയൊക്കെ. ഇത് സുഖ, ഇത്ര ആയി കഴിഞ്ഞാ ഇത്ര ആക്കി എടുക്കാനാ പണി. പിന്നെ അതിന്റെ ഇടയ്ക്ക് നല്ല കുത്തും കിട്ടും. കുത്ത് കിട്ടി ശീലമായി കഴിഞ്ഞാ പിന്നെ കുഴപ്പമില്ല. ആദ്യമൊക്കെ വരും നമുക്ക് കുത്ത് കിട്ടി ശീലമായതുകൊണ്ട് തന്നെ. കണ്ട ഇനി പിടിച്ചു നോക്കിയതിന് കാണാൻ തന്നെ മഞ്ഞിക്കെട്ട് വരെയായിരുന്നു. ഇങ്ങനെ വെച്ച് കൊടുക്കും. ഇതില് വെച്ചല്ലേ വെച്ച് കൊടുക്കും. ഒരു 5-6 ദിവസം കഴിയുമ്പോൾ ഇവര് നിറക്കിയത് അത് കറക്കാനുള്ളതാണ്. അതാ ബോക്സില് കഴിഞ്ഞു. ഇതിൻ്റെ പരിപാടിയാണ് കാണുന്നുണ്ടോ? ആ കണ്ട. ഇതാണ് തേനീച്ച. ഇതിനെയാണ് ഞാൻ മുഖത്തൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. എങ്ങനെ എടുത്താൽ കുത്തൊന്നുമില്ല അല്ലേ? കുത്തായി ഒന്നുമില്ല. കുത്തൊക്കെ അതിൻ്റെ കൈ കൂടി ഉണ്ടാവും. അതൊക്കെ കാണൂല തോന്നിയിരിക്കല്ലേ.